പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ ഈ പ്രത്യേക സമയത്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പവർഷൻ ടി വിയോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉപവാസത്തിനെയും പ്രാർത്ഥനയുടെയും രണ്ടാമത്തെ രാത്രിയിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ഈ നിലകളിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം അവസരത്തെ അനുവദിക്കുന്നല്ലോ. പ്രിയപ്പെട്ട ജോൺ ദാനിയൽ പാസ്റ്റർ നേതൃത്വത്തിൽ ഈ രാത്രിയിൽ ശുശ്രൂഷകൾ നടക്കുന്നു. പവർഷൻ്റെ ക്വാർട്ടറും ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട ജെയിംസ് ഷാക്കോ സാർ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാരിൽ കൂടെ വളരെ ശക്തമേറിയ ദൈവവചന ചിന്തകൾ നാം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സമയങ്ങൾ. പകലിൽ ധാരാളം ദൈവമക്കൾ ഈ സ്റ്റുഡിയോയിൽ കടന്നു വരികയും ദൈവിക വിടുതലുകൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളെയും അങ്ങനെ ഒരു ക്രമീകരണം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവസരങ്ങളെ നന്നായി വിനിയോഗിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും മന്ത് ഓഫ് യൂണിറ്റി എന്ന ക്യാപ്ഷനിലാണ് ഈ മാസം മുഴുവൻ നാം മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഐക്യതയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്ന വ്യത്യസ്തങ്ങളായ ചിന്തകൾ ദൈവദാസന്മാരൊക്കെ അവരുടെ പ്രാർത്ഥനാ മുറികളിൽ നിന്ന് പ്രാപിച്ചത് ദൈവമക്കൾക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൃപയാൽ എളിയവനും ചില ദിവസങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ അവസരങ്ങൾ ഉണ്ടായി. ആ സമയങ്ങളിലൊക്കെ ദൈവം നൽകിയ ആത്മനിയോഗങ്ങൾ ഞാൻ പങ്കുവച്ചു. ഐക്യതയുടെ ദൃഷ്ടാന്തം പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണ്. ഐക്യതയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു ആഹ്വാനമാണ് കാലഘട്ടത്തിലെ സഭയ്ക്ക് പരിശുദ്ധാത്മാവിന് നൽകുവാനുള്ളത്. പ്രത്യേകിച്ചും ചുറ്റും കേൾക്കുന്ന വാർത്തകളൊക്കെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതാകുമ്പോൾ, നെഹമ്യാവൊക്കെ പറഞ്ഞതുപോലെ മതിലിന്മേൽ ചിന്നിച്ചീർതേറി അകന്നു കഴിയാതെ, ദൈവത്തിന് സ്തോത്രം, ഹാമാൻ വിധി പുറപ്പെടുവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ ചിന്നിച്ചിതറി കഴിഞ്ഞിരുന്ന ഒരു ജാതി ഉപവാസത്തിൽ ഐക്യമെത്തിയപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിച്ച് ആ ജനതയുടെ രക്ഷയ്ക്കത് നിദാനമായി മാറിയതുപോലെ, ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരൈക്യതയിലേക്ക് നാം എത്തപ്പെടുന്നുവെങ്കിൽ വലിയ ദൈവിക ലക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ നാം നിമിത്തം സംഭവിക്കും എന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ ചിന്തിക്കുവാൻ ഇടയായി. അനേക ദൈവമക്കൾ ആ സന്ദേശത്താൽ അനുഗ്രഹിതരായി എന്ന് അറിയുവാനിടയായതിൽ കർത്താവിൽ ഒത്തിരി സന്തോഷിക്കുന്നു. ഇന്ന് രാത്രിയിലും ഐക്യതയോടുള്ള ബന്ധത്തിൽ ദൈവം ഏൽപ്പിച്ച ഒരു സന്ദേശം കൈമാറുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ആധാരമായിട്ട് നാം വായിക്കുന്നത് സഭാപ്രസംഗികളുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, ഒപ്പം തന്നെ 11-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം. ആ വാക്യങ്ങൾ ദയവായി ശ്രദ്ധിച്ചാട്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യം 12-ാമത്തെ വാക്യം. 9-ാം വാക്യം, ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായകൊണ്ട് അവൻ അയ്യോ കഷ്ടം. രണ്ടുപേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും. ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടു പേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം. സ്തോത്രം. മനുഷ്യജീവിതം നീണ്ട യാത്രയാണ്. ആ യാത്രയിൽ പ്രയത്നങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യതയുണ്ട്. ആ യാത്രയിൽ നടപ്പിന് ഒത്തിരി പ്രാധാന്യത ഉണ്ട്. ആ യാത്രയിൽ കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ ആക്രമണങ്ങൾ സംഭവിക്കുവാൻ സാധ്യതകൾ ഉണ്ട്. മനുഷ്യജീവിത യാത്രയിൽ ശത്രുക്കളുടെ ആക്രമണങ്ങൾ സംഭവിക്കുവാൻ സാധ്യതകൾ ഉണ്ട്. ഇവിടെയെല്ലാം ഐക്യമെത്തിയപ്പെട്ട് രണ്ടുപേരൊരുമിച്ച് നിന്നാൽ അതിൻ്റെ പ്രയോജനങ്ങളാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ശലോമോൻ എന്ന് പറയുന്ന ജ്ഞാനികളിൽ ജ്ഞാനിയായ രാജാവ് ജീവിതത്തിൻ്റെ, ദൈവത്തിന് സ്തോത്രം,
ഒരു നല്ല കാലഘട്ടത്തിൽ ഉത്തമഗീതങ്ങളും പിന്നെ സദൃശവാക്യങ്ങളും പിന്നത്തേതിൽ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ സഭാപ്രസംഗിയൊക്കെ എഴുതിയ അനുഗ്രഹതനായ ദൈവമനുഷ്യൻ. അദ്ദേഹം ഐക്യതയുടെ പ്രയോജനത്തെക്കുറിച്ച് ആർപ്പിക്കുന്ന വാക്യങ്ങളാണ് നാം വായിച്ച വാക്യങ്ങൾ. ഒരു അന്താരാഷ്ട്ര മാഗസീൻ ഞാൻ ശ്രദ്ധിച്ചത് ഓർക്കുന്നു. അതും കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു മാഗസീൻ. ആ മാഗസീനകത്തെ ഒരു പ്രത്യേക ആർട്ടിക്കിൾ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുവാൻ ഇടയായി. ഐക്യതയുടെ പ്രയോജനം എന്ന വിഷയത്തെക്കുറിച്ച് പറയുവാൻ കുതിരകളെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ് അവിടെ എഴുതപ്പെട്ടിരുന്നത്. രണ്ട് കുതിരകൾ, ഒരു കുതിരയ്ക്ക് 800 pounds തൂക്കം വലിക്കുവാനുള്ള ശക്തിയുണ്ട്. 1 kilo pound കണക്ക് കൂട്ടുമ്പോൾ നമുക്കറിയാം 2.204 pounds ആണ് 1 kilo എന്ന് പറയുന്നത്. സ്തോത്രം. 2.204 pounds 1 kilo. ഒരു കുതിരയ്ക്ക് 800 pounds തൂക്കം വഹിക്കുവാൻ ശക്തി, മറ്റൊരു കുതിരയ്ക്ക് 500 pounds തൂക്കം വലിക്കുവാനുള്ള ശക്തി. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നാൽ എത്ര തൂക്കം വഹിക്കുവാൻ പറ്റും? ചോദ്യ. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും പറയും 8, 5, 13. 800, 500 കൂടെ കൂട്ടിയാൽ 1300 pounds. പക്ഷേ ആ വിദഗ്ധനായ ശാസ്ത്രജ്ഞൻ പറയുക, 1300 pounds അല്ല, രണ്ട് കുതിരയും കൂടെ ഒന്നിച്ചു കൂടിയാൽ 2300 pounds അവർക്ക് വഹിക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വഹിക്കാവുന്നതിനേക്കാൾ 1000 pounds കൂടെ കൂടുതൽ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഐക്യതയിൽ വസിക്കുമ്പോൾ വെളിപ്പെടുന്ന അനുഗ്രഹം, അത് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ അനുഗ്രഹം. ഐക്യതയിൽ വസിച്ചില്ലെങ്കിലോ, ഐക്യതയിൽ വസിച്ചില്ലെങ്കിലുള്ള അപകടം ആ ഭാഗത്ത് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. 4:8 വായിച്ചാട്ട്, സദൃശവാക്യങ്ങളുടെ പുസ്തകം 4:8 ശ്രദ്ധിച്ചു വായിച്ചേ. ഏകാകിയായ ഒരുത്തനുണ്ട്, അവൻ ആരുമില്ല, മകനില്ല, സഹോദരനും ഇല്ല, എങ്കിലും അവൻ്റെ പ്രയത്നത്തിന് അവസാനമില്ല. അവന് അവൻ്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നില്ല. എന്നാൽ താൻ ആർക്ക് വേണ്ടി പ്രയത്നിച്ച് സുഖാനുഭവം ത്യജിക്കും. അപ്പം ഐക്യതയിൽ വസിക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, ഏകനായി ജീവിക്കുന്ന ഒരു മനുഷ്യന് സംഭവിക്കുന്ന രണ്ട് അപകടങ്ങളാണ് ആ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. എന്തൊക്കെയാണ് വായിച്ചത്? 8 വാക്യം, ഏകാകിയായ ഒരുത്തനുണ്ട്, അവൻ ആരുമില്ല, മകനുമില്ല, സഹോദരനുമില്ല, എങ്കിലും അവൻ്റെ പ്രയത്നത്തിനൊരവസാനവുമില്ല, അവൻ്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ശലോം പറയാ, ഒറ്റയ്ക്ക് പോകുന്ന, ദൈവത്തിന് സ്തോത്രം, ഏകാകിയായിരിക്കുന്ന, ഒറ്റത്തടിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം, ദേ വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ്. അവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൃപ്തരാകാൻ പറ്റത്തില്ല. രണ്ട്, അവരെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്ന കാര്യമല്ല, സഭാപ്രസംഗി പറയുന്ന കാര്യം. സത്യത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ 3 പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് തൃപ്തിയില്ലായ്മ, അല്ലേ? ആധുനിക ലോകം നേരിടുന്ന പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ എന്തൊക്കെയാ? എബ്രായ ലേഖനം 13:4, 5, 6 എബ്രായ ലേഖനം 13:4, 5, 6 നമുക്കറിയാവുന്ന വാക്യ, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേ, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കയില്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യനെന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ
പറയുക. അപ്പം ആധുനിക ലോകം നേരിടുന്ന മൂന്ന് അപകടങ്ങൾ, അപചയങ്ങളാണ് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. നാലാമത്തെ വാക്യത്തിലെ പ്രശ്നം, തകരുന്ന കുടുംബ ബന്ധങ്ങൾ അല്ലേ. ഐക്യതയുടെ ദൗർലഭ്യ നിമിത്തം, ഐക്യതയുടെ അഭാവം നിമിത്തം കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കുന്നു. ഇത് ഒരു വാർഡിൻ്റെ പ്രശ്നമല്ല, ഒരു പഞ്ചായത്തിൻ്റെ പ്രശ്നമല്ല, ഒരു താലൂക്കിൻ്റെ പ്രശ്നമല്ല, ഒരു ജില്ലയുടെ പ്രശ്നമല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ പ്രശ്നമല്ല, ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമല്ല, മനുഷ്യ സമൂഹത്തിൻ്റെ പ്രശ്നം അല്ലേ. തകരുന്ന കുടുംബ ബന്ധം, ഐക്യതയുടെ അഭാവം നിമിത്തം സംഭവിക്കുന്ന ഒന്നാമത്തെ അപകടമാണ് കുടുംബ ബന്ധങ്ങളുടെ തകർച്ച. ഇനി ഐക്യതയില്ലാത്ത മനുഷ്യരുടെ രണ്ടാമത്തെ പ്രത്യേകത, സഭാപ്രസംഗം നമ്മൾ പറഞ്ഞു, അവർക്കൊന്നിലും തൃപ്തി വരുന്നില്ല. ഇവിടെയും പ്രശ്നം. അപ്പോസ്തലൻ ഓർപ്പിക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവി. ഐക്യതയില്ലാത്തവർക്ക്, ഇന്റിമസി ഇല്ലാത്തവർക്ക് തൃപ്തരാകാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവത്തോട് ഐക്യതയില്ലെങ്കിൽ, മനുഷ്യനോട് ഐക്യതയില്ലെങ്കിൽ, സ്തോത്രം. ക്രൂശിൻ്റെ ആ വശങ്ങൾ, ക്രൂശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറയുക, സകലവും നിവർത്തിയായി, ആത്മാവിനെ തൃക്കൈലേൽപ്പിക്കുന്നു, തൃപ്തമായൊരു യാത്ര. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തൃപ്തരായിട്ട് പോകാൻ പറ്റത്തില്ല. എത്രയോ അനുഭവങ്ങൾ അല്ലേ, ഭൂമിയിൽ നിന്ന് തൃപ്തികരമായൊരു യാത്ര ഉണ്ടാകണമെങ്കിൽ ഐക്യതയിൽ തുടരണം. അപ്പം ഐക്യതയില്ലെങ്കിലുള്ള അപകടങ്ങളാണ് ഞാൻ പറയുന്നത്. തകരുന്ന കുടുംബ ബന്ധം ഒരു പ്രശ്നം, രണ്ട്, ഒന്നിലും തൃപ്തരല്ലാത്ത മനുഷ്യർ മറ്റൊരു പ്രശ്നം. ഇനി ഐക്യതയില്ലാത്ത മനുഷ്യരുടെ മൂന്നാമത്തെ പ്രശ്നം, അവർ നാഴികയ്ക്ക് 40 വട്ടം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്കാരുണ്ട്, ഞാൻ ഒറ്റയ്ക്കാ. കണ്ടോ, മൂന്ന് പ്രശ്നം. ഒന്ന്, കുടുംബ ബന്ധങ്ങളുടെ തകർച്ച. രണ്ട്, എല്ലാത്തിലെ അതൃപ്തി. മൂന്ന്, സ്തോത്രം. ഒടുവിലൊരു ചോദ്യം, എനിക്ക് ആരുണ്ട്? ഐക്യതയുടെ മനോഭാവം ഇല്ലാത്ത മനുഷ്യർ ഒരിടത്തും തൃപ്തരല്ല. അവരെപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിലെ കോലെടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നവരാണ്. സ്തോത്രം. അല്ല, മറ്റുള്ളവരുടെ കണ്ണിലെ കരട്, സ്വന്തം കണ്ണി കോല് വെച്ചേച്ച് മറ്റുള്ളവരുടെ കണ്ണിലെ കരട്. സ്തോത്രം. ചിലര് എവിടെ നോക്കിയാലും, എന്തിൽ നോക്കിയാലും, ഏതിൽ നോക്കിയാലും കുറ്റം മാത്രമേ കണ്ടുപിടിക്കത്തുള്ളൂ. അപ്പം ഐക്യതയിൽ തുടരാത്തവരുടെ അപകടം, ഒരിക്കലും ഒന്നിലും അവർ തൃപ്തരല്ല. എനിക്ക് കേറ്ററിംഗ് മേഖലയിൽ ആയിരിക്കുന്ന ഒരാളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛാ എങ്ങനെയുണ്ട് ബിസിനസ്? ഇന്നലെ എന്നോട് പറഞ്ഞു, ഞാൻ നിർത്താൻ പോവാ. ഞാൻ ചോദിച്ചു, കോവിഡൊക്കെ മാറിക്കഴിഞ്ഞപ്പം അതിങ്ങനെ എണ്ണമൊക്കെ കൂടിയല്ലോ. പണ്ട് 20 പേരൊക്കെ കൂടിക്കൊണ്ടിരുന്ന വിവാഹമൊക്കെ മാറി, ഇന്നിപ്പം എണ്ണമില്ലാത്ത അളവിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇന്നലെ എന്നോട് പറഞ്ഞു, അതിനകത്ത് നഷ്ടവും ലാഭവും കൊണ്ടൊന്നും അല്ല ഞാനത് നിർത്തുന്നത്, മറിച്ച് എനിക്ക് ഇപ്പോൾ ഒരു സന്തോഷക്കുറവ് തോന്നും. ഞാൻ ചോദിച്ചാൽ തന്നെ, അച്ഛാ ഇതൊരു വലിയ മഹത്തകരമായ ജോലിയല്ലേ, അന്നം കൊടുക്കുക എന്ന് പറഞ്ഞൊരു പുണ്യല്ലേ. അപ്പം അദ്ദേഹനോട് പറഞ്ഞു, എൻ്റെ പാസ സത്യ, പക്ഷേ ഈ മനുഷ്യരായ മനുഷ്യരെ എല്ലാം ഒരു പ്രശ്നം, ആരും തൃപ്തരല്ല. ഞാൻ ഈ ആകാരമൊക്കെ മനസ്സോടെ വിളമ്പിക്കൊടുത്തേച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു? അന്നേരം കുഴപ്പമില്ലായിരുന്നു, മോശമല്ലായിരുന്നു, നല്ലതാന്ന് ഒരു മനുഷ്യൻ പോലും ഉണ്ടാക്കി, വല്ലാത്ത വഴിപ്രശ്നം ഉണ്ടാക്കി, നാട്ടുകാരോട് മുഴുവൻ പിടിച്ചു പറിച്ച് ഒരു വഴിയൊക്കെ കൊടുക്കുക. ചില മനുഷ്യരൊക്കെ താമസിക്കുന്ന ആ സ്ഥലത്തെ റോഡ് തന്നെ എന്തൊരു ഒരു ശോചനീയ അവസ്ഥയാണ്. ഉള്ളത് മുഴുവൻ ഇങ്ങനെ റോഡിലൂടെ ഇറക്കി വെച്ച് ഭിത്തിയൊക്കെ, ഇതൊക്കെ ആര് കൊണ്ടുപോവാൻ? ഭയങ്കരമായിട്ട് വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നൊരു യാത്ര ചെയ്തു. ആ യാത്രയിൽ എനിക്കറിയാവുന്ന ഒരു സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടീശ്വരൻ, ജീവിതകാലഘട്ടത്തിൽ ഒത്തിരി സമ്പാദിച്ച മനുഷ്യൻ, പക്ഷേ ആരുമായിട്ട് ഒരു ബന്ധമില്ലാതെ അടച്ചിട്ട മുറിക്കകത്തിങ്ങനെ വലിയ മതിലും കെട്ടി താമസിക്കുന്ന മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം മരിച്ചു,
അദ്ദേഹത്തിൻ്റെ വൈഫ് ഇന്ന് വേറൊരു സ്ഥാപനത്തിലായിരിക്കുന്നു, മക്കളില്ലാതിരുന്നു, ആരുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. സംഭവിച്ചെന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് റോഡിൽ കൂടെ പോയപ്പോൾ അയ്യോ കാടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ പക്ഷെ പറഞ്ഞ കാവ് പോലെ വീടിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കയറിക്കിടക്ക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനം നമ്മളെ കൊണ്ടുണ്ടാകണം, ആർക്കെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ടൊരു നന്മ ഉണ്ടാകണം. എവിടെയോ വായിച്ചിട്ടുള്ളൊരു സംഭവമുണ്ട്, രാത്രിയോ പകലെന്നോ ഇല്ലാതെ ആഴ്ചയിൽ 7 ദിവസം ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഈ ജോലിയിൽ അദ്ദേഹം എടുക്കുന്ന വലിയ മെൻ്റൽ സ്ട്രെസ് നിമിത്തം വളരെ അപ്രത്യക്ഷിതമായിട്ട് ആ ദുരന്തം സംഭവിച്ചു. 45-ാമത്തെ വയസ്സിൽ അദ്ദേഹം ബ്രെയിൻ ഡെത്തായി. ഫ്യൂണറൽ സർവീസ് നടക്കുന്നു, നടക്കുന്ന ഓർമ്മ. അദ്ദേഹത്തിന് പകരം ജോലിക്ക് ആളിനെ കിട്ടാത്തത് കൊണ്ട് തന്നെ കമ്പനി വളരെ കാര്യക്ഷമമായി അദ്ദേഹത്തെ പോലെ തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളിനു വേണ്ടി അവരുടെ CV ഒക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക, പകരക്കാരൻ ആൾ വരികയാണ്. പക്ഷേ ആ ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ കമ്പനിയുടെ ചെയർമാനായിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പോലും, എനിക്കറിയാം ഈ അപ്രതീക്ഷിതമായ അപകടത്തിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ഭർത്താവിനെ മിസ് ചെയ്യുന്നെന്നുള്ള കാര്യം എനിക്കറിയാം, ആ വിഷമം എനിക്കറിയാം. അന്നേരം അവർ പറയുക, ആ സ്ത്രീ പറയുക, എനിക്ക് പണ്ടേ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടതാ. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നിമിത്തം മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകട്ടെ. നാം നിമിത്തം നമ്മുടെ ഭാര്യയ്ക്ക്, നാം നിമിത്തം നമ്മുടെ മക്കൾക്ക്, നാം നിമിത്തം നമ്മുടെ അപ്പനും അമ്മയ്ക്കും, നാം നിമിത്തം നമ്മുടെ സഭയ്ക്ക്, നാം നിമിത്തം നമ്മുടെ സമൂഹത്തിന്, നാം നിമിത്തം ചുരുക്കി പറഞ്ഞാൽ ദൈവരാജ്യത്തിനൊരു പ്രയോജനം ഉണ്ടാകട്ടെ. തിരിച്ചറിയണം, നമുക്കേറ്റവും വിലപ്പെട്ടത് നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളായിരിക്കണം. സ്തോത്രം. ബന്ധങ്ങളെ അകറ്റി നമുക്ക് തന്നെ ശേഖരിക്കരുത്. അങ്ങനെ ശേഖരിക്കുന്ന മനുഷ്യൻ്റെ അപകടത്തെക്കുറിച്ച് Luke 12:13 നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദൈവത്തിന് സ്തോത്രം. തനിക്ക് തന്നെ സമ്പാദിക്കുന്ന മനുഷ്യൻ, ഒന്ന് വായിച്ച് ആ ഭാഗം നിങ്ങളൊന്നെടുത്ത്, ലൂക്കോസിൻ്റെ സുവിശേഷം 12:13 ദൈവത്തിന് സ്തോത്രം. 13 മുതലുള്ള വാക്യങ്ങൾ. പുരുഷാരത്തിനൊരുത്തൻ കർത്താവിനോട് പറയുക, എനിക്ക് എൻ്റെ സഹോദരനുമായിട്ട് അവകാശം പങ്കിടണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലം ഒന്ന് വീതം വെച്ച് തരണം, അതിൻ്റെ ഇടം നിലനിൽക്കണം. സ്തോത്രം. ഇതൊരു വലിയ പ്രശ്നമാണ്, സ്ഥലപ്രശ്നം. ഇനി സഹോദരങ്ങൾ തമ്മിൽ ഒത്താലും വീട്ടിൽ കയറി വന്ന പെണ്ണുങ്ങൾ തമ്മിൽ എന്ത് ചെയ്യത്തില്ല, ഒക്കത്തില്ല. കർത്താവ് പറയുക, ആ പണി ചെയ്യാനല്ല ഞാൻ വന്നത്, വക്കീലാകാനും മധ്യസ്ഥനാകാനും അല്ല ഞാൻ വന്നത്. എന്നിട്ട് കർത്താവ് ആ ഭാഗത്തൊരു ഉപമ പറയുകയാണ്. സ്തോത്രം. ഈ തനിക്ക് തന്നെ അങ്ങ് വെട്ടിപ്പിടിക്കുന്ന മനുഷ്യന് സംഭവിക്കുന്ന അപകടം, ദൈവത്തിന് സ്തോത്രം. എന്താ അപകടം? ആ മനുഷ്യൻ്റെ പ്രശ്നമാണ് ആ 16-ാം വാക്യത്തിലൊക്കെ പറയുന്നത്. ധനവാനായ ഒരു മനുഷ്യൻ ഭൂമി നന്നായിട്ട് വിളഞ്ഞു. അപ്പവൻ പറയുക, എനിക്കിതെല്ലാം കൂടെ ശേഖരിച്ച് വെക്കാനായിട്ട് ഈ ഗോഡൗണ് പോരാ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാവോ, ഞാൻ ഇച്ചിരിയൂടെ വലുതായിട്ടുള്ള ഒരു വെയർഹൗസൊക്കെ പണിത് അതിനകത്ത് ഒത്തിരി വസ്തുവകകളും ഒത്തിരി FD ഒക്കെ എന്ത് ചെയ്ത് വെക്കും, സമ്പാദിച്ചു വെക്കും. എന്നിട്ട് എന്നോട് തന്നെ പറയും, ഒരു കാര്യം ഓർത്തോണേ, ഒത്തിരിയൊക്കെ സമ്പാദിക്കാനായിട്ട് ആകാരോ ഊണും ഉറക്കവും ഇല്ലാതെ ഇങ്ങനെ വല്ലാതെ ബദ്ധപ്പെട്ട് ഓടി നടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കുഴപ്പം, കഴിക്കാനായിട്ടുള്ളപ്പം കഴിക്കാൻ തോന്നത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിക്കേണ്ട സമയത്ത് ഓടി നടക്കരുത്. അത് അത് മാത്രമല്ല, ഇതൊക്കെ ഉപവാസ പ്രാർത്ഥനയുടെ സമയമാണ്. പൂർണ്ണ ഉപവാസത്തിലൊക്കെ നിന്നുകൊണ്ടാണ് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും നമ്മളും വിശപ്പിൻ്റെ വില അറിയണമല്ലോ. സ്തോത്രം. മറ്റുള്ളവരുടെ വിശപ്പിൻ്റെ വില അറിയുന്ന ഒരു മനോഭാവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വാക്യം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ തനിക്ക് തന്നെ കൂട്ടിവെക്കുന്നവൻ്റെ അപകടത്തെക്കുറിച്ച് ദൈവം പറയുക, നീ ഇങ്ങനെല്ലാം വെട്ടിപ്പിടിച്ച് ശേഖരിച്ച് വെച്ചേച്ച്. സ്തോത്രം.
ഒരു ദിവസം ദൈവം നിന്റെയാൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒന്നുണ്ട്. എന്താ? ആത്മാവിനെ ആർക്കെങ്കിലും പിടിച്ചു വെക്കാൻ പറ്റുമോ? ഏത് വെന്റിലേറ്ററിന് ആത്മാവിനെ പിടിച്ചു വെക്കാൻ പറ്റുന്നത്? ഉടയവൻ ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ പിടിച്ചു വെക്കാൻ പറ്റുന്ന ഏത് സംവിധാനം ഇന്നത്തെ ലോകത്തിലുണ്ട്? ജീവിക്കുന്ന കാലഘട്ടം, മനുഷ്യനൊരു സാമൂഹിക ജീവിയ. നാല് ബന്ധങ്ങൾ, സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടുന്നതിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്നു അല്ലേ? സ്തോത്ര ചില മനുഷ്യരോടൊക്കെയുള്ള ബന്ധത്തിൽ എത്രയോ പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞു, ആവർത്തിച്ചിട്ടും ആവർത്തിച്ചിട്ടും കൊതിതീരുന്നില്ല. കാരണം സ്നേഹം കൊടുത്താൽ എങ്ങനെ സമൂഹം പ്രതികരിക്കുമെന്നതിൻ്റെ കൃത്യമായ തെളിവുകളൊക്കെ നൽകുന്ന ഓ വലിയ മനുഷ്യർ. നാല് ബന്ധങ്ങളാ കൃത്യം. അതിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ തുടരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ തിരുവചനം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക. റോമാലേഖനം 12 എടുത്താലും കൊലോസ്യലേഖനം 3 എടുത്താലും ദൈവത്തിന് സ്തോത്രം, എഫേസ്യലേഖനം എടുത്താലും മത്തായി സുവിശേഷം ഗിരിപ്രവാസത്തിന് എടുത്താലും അവിടെ അല്ലേ ഈ നാല് ബന്ധങ്ങളാ പറയുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും എത്രയോ എപ്പിസോഡുകളായിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഗിരിപ്രഭാഷണത്തിലൂടെ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുക. നാല് ബന്ധങ്ങൾ. ഒന്നാമത്തെ ബന്ധം, യുവർ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഗോഡ്. ഒന്നാമത്തെ ബന്ധം ദൈവത്തോടുള്ള ബന്ധം. രണ്ടാമത്തെ ബന്ധം ദൈവസഭയോടുള്ള ബന്ധം. മൂന്നാമത്തെ ബന്ധം നിയമങ്ങളോടുള്ള ബന്ധം. നാലാമത്തെ ബന്ധം സമൂഹത്തോടുള്ള ബന്ധം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ബന്ധമില്ലാത്തതും കൂട്ടായ്മയോട് ബന്ധമില്ലാത്തതും സ്തോത്രം, നിയമങ്ങളോട് ബന്ധമില്ലാത്തതും സമൂഹത്തോട് ബന്ധമില്ലാത്തതും മൃഗങ്ങൾക്ക. മനുഷ്യനാണെങ്കിൽ ഈ നാല് ബന്ധവും ദൈവം ആഗ്രഹിക്കുക. പ്രത്യേകിച്ചും കൃപാവരങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന 1 കൊരിന്ത്യലേഖനം 12 സ്തോത്രം, ആ അധ്യായം ഇങ്ങനെ പഠിക്കുമ്പം ദൈവസ്നേഹത്തിൽ വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഐക്യതയിൽ തുടരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പഠിക്കുമ്പം ആത്മാവിൻ്റെ ഒരു കവിഞ്ഞൊഴുക്കിൻ്റെ പ്രത്യേകത അകന്നു നിൽക്കുന്നതിനെയെല്ലാം ഒന്നിപ്പിക്കുന്നത് അപരിശുദ്ധാത്മാവ്. റോമാലേഖനത്തിനിപ്പുറത്ത്, യോഹന്നാൻ്റെ സുവിശേഷത്തിനപ്പുറത്ത് 28 അധ്യായമുള്ള പുസ്തകം. എന്താ അതിൻ്റെ പേര്? അപ്പോസ്തോല പ്രവർത്തികൾ എന്ന പുസ്തകത്തിൻ്റെ പേര് അല്ലേ? അസാധാരണമായ ദൈവപ്രവർത്തികൾ നടന്ന പ്രവർത്തികളുടെ പുസ്തകം. ഞാൻ ആ പുസ്തകത്തെ ഒന്ന് അവലോകനം ചെയ്തപ്പോൾ എന്താ ഈ ദൈവപ്രവർത്തികൾക്ക് നിദാനമായ കാരണം? ഒന്നാമത്തെ കാരണം 2:1 അവിടെ എഴുതിയിരിക്കുക, പെന്തക്കോസ് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്ന ജനറേഷൻ ഗ്യാപ്പ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തടത്തെല്ലാം ഭിന്നതകളാണ്. കഴിഞ്ഞ മെസ്സേജിലും ഞാൻ അത് ആവർത്തിച്ചു. തനിക്ക് തന്നെ പേര് സമ്പാദിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ കൂടാതെ ആരംഭിച്ച പണി, ബാബേലിലെ പണി. സംഭവിച്ചത് ഭാഷ കലക്കപ്പെടുകയാണ്. അതേസമയം തന്നെ അപ്പോസ്തല പ്രവൃത്തി 2:120 120 പേര് കൂടിയിരിക്കുന്ന മാളിക മുറി, അവിടെ ആത്മാവിൻ്റെ പരിവർത്തനം സംഭവിച്ചത് ഭാഷകൾ മനസ്സിലാകുക. പ്രാചീന കാലഘട്ടത്തിലെന്ന് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ പോലും നമ്മുടെ ഇടയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആയോധന കലയാണ് അമ്പുമ്പില്ലും. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയെ പ്രകടമാക്കുന്ന ഐക്യതയെ നമുക്ക് അമ്പിനോടും വില്ലിനോടും ഒക്കെ സാദൃശ്യപ്പെടുത്താൻ പറ്റും. ഈ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം വരുമ്പോഴത്തേന് ജനറേഷൻ ഗ്യാപ്പൊന്നുമില്ല. വാലന്മാരും വൃദ്ധന്മാരും യുവതികളും യുവാക്കന്മാരും എല്ലാം ഒന്നിച്ചാനം നിൽക്കുന്ന ഒരാത്മീക പശ്ചാത്തലം. എവിടെയൊക്കെയോ ഭിന്നതകൾ. അപ്പൻ ഒരാരാധനയ്ക്ക് പോന്നു, അമ്മ മറ്റൊരാരാധനയ്ക്ക് പോന്നു, മക്കൾ വേറൊരു ഭാഷയിലെ ആരാധനയ്ക്ക് പോന്നു. ഭാഷകൾ തമ്മിൽ ഒന്നാകാത്ത ഗ്യാപ്പുകൾ.
പക്ഷേ പെന്തക്കോസ്ത് നാളിന്റെ പ്രത്യേകത പ്രായ വ്യത്യാസത്തിനപ്പുറം സ്ഥല വ്യത്യാസത്തിനപ്പുറം ട്രൈബുകൾ തമ്മിൽ ഉള്ള അതേ തർക്കങ്ങൾ അപകടങ്ങളൊക്കെ അതിനൊക്കെ അപ്പുറം സംഘടനകൾ തമ്മിലുള്ള അകലിച്ചകൾക്കപ്പുറം പരിശുദ്ധാത്മാവാളുകളെ ഒന്നാക്കുക. ഞാൻ ഈ അമ്പും വില്ലിനെയൊക്കെ ദൈവമക്കളോട് സാദൃശ്യപ്പെടുത്താറുണ്ട്. അമ്പം എന്നൊക്കെ പറയുന്നത് 40 വയസ്സിന് മേളിൽ പ്രായമുള്ള വിശ്വാസികൾ. എന്താ അവരുടെ പ്രത്യേകത? അവരുടെ കയ്യിൽ തിയോളജി ഇരിപ്പുണ്ട്, വിസ്ഡോൺ അല്ലേ, ഉപദേശം ശരിക്കും അറിയാവുന്നത് 40 വയസ്സിന് മേളിലുള്ള ദൈവമക്കളുടെ കയ്യില. ജ്ഞാനം കൃത്യമായിട്ടുള്ളത് 40 മേളിലുള്ള ഒരു തലമുറയ്ക്ക സ്തോത്രം. അപ്പൊ തന്നെ മറ്റുള്ളവർക്ക് ഇല്ലെന്നല്ല അർത്ഥം, താരതമ്യപ്പെടുത്തുമ്പോൾ അനുഭവം ജ്ഞാനമൊക്കെ അതുപോലെ തന്നെ ദൈവശാസ്ത്രമൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു തലമുറയാണ്. വില്ലിനെ നമുക്ക് 20-40 ഇടയിൽ പ്രായമുള്ള ആ കുഞ്ഞതെ നമ്മുടെ തലമുറകളോട് സാദൃശ്യപ്പെടുത്താൻ പറ്റും. 40 അച്ഛൻ്റെ അമ്മാമ്മയുടെ കയ്യിൽ തിയോളജി ഇരിക്കുമ്പോൾ 20 മേളിലുള്ള ആളിൻ്റെ കയ്യിൽ ടെക്നോളജി ഇരിക്കുക. ടെക്നോളജി മാത്രമാണോ സ്ട്രെങ്തു അവരുടെ കയ്യിലായിരിക്കുന്നത്? അപ്പം തിയോളജിയും വിസ്ഡോൺ ടെക്നോളജിയും സ്ട്രെങ്തും എല്ലാം കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ അതിനെല്ലാം കൂടെ ഒന്നിച്ചു ചേർക്കുന്ന ആ ചരടാണ് സ്തോത്രം ദൈവസ്നേഹമെന്ന് പറയുന്നത്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അമ്പും വില്ലും എല്ലാം കൂടെ ഒന്നിച്ചു ചേരുന്നത് ഒരു ചരടയല. ആ ചരടയിൽ ഒന്നിച്ചു ചേരുമ്പോഴാണ് ലക്ഷ്യത്തിൽ അതെത്തപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ദൈവസ്നേഹമാകുന്ന ചരടിലേക്ക് നാം എത്തപ്പെടണം. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാർ എല്ലാവരും ഒന്നിച്ചു ചേരേണ്ട ഒരു ചരട്, ദൈവസ്നേഹത്തിൻ്റെ ചരട്. ഈ ദൈവസ്നേഹത്തിൻ്റെ ചരടിൻ്റെ പ്രത്യേകത എന്താ? യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 7-8 വാക്യം ഒന്ന് വായിച്ച്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 7-8 വാക്യം. എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. സ്തോത്രം. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. ഇനിയും 4-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും ഞാൻ നിങ്ങളിൽ വസിക്കുന്നു. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും കൊമ്പും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അപ്പം ദൈവസ്നേഹമാകുന്ന ചരടിൽ ഒന്നിക്കപ്പെടണം. ഐക്യതയുടെ ആവശ്യകത. ദൈവസ്നേഹമാകുന്ന ചരടയിലേക്ക് അമ്പും വില്ലും എല്ലാം വരണം. സ്തോത്രം. അമ്പും വില്ലും എല്ലാം ദൈവസ്നേഹമാകുന്ന ചരടയെ വന്നാലുള്ള ഗുണം. സ്തോത്രം. 15:11 യോഹന്നാൻ ഒന്ന് വായിച്ചേ. യോഹന്നാൻ 15:11, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. ആ വാക്കെല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ, നിങ്ങളുടെ സന്തോഷം പൂർണമാകാനും. അപ്പം ദൈവസ്നേഹത്തിൽ വസിച്ചാൽ ദൈവസ്നേഹമാകുന്ന ചരടിലേക്ക് അപ്പനും മക്കളും അമ്മയും എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്നാൽ സന്തോഷം എന്താകും? ഉറക്കപ്പുറ, പൂർണമാകും. സ്തോത്രം. തൃപ്തി
ബുദ്ധിയില്ലാത്തതിൻ്റെ കാര്യം, പ്രയോജനമില്ലാത്തതിൻ്റെ കാര്യം, ദൈവസ്നേഹമാകുന്ന ചരടയെന്ന് ഒളിച്ചു. അതെ, ദൈവത്തിന് സ്തോത്രം. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ലെന്ന് പറഞ്ഞ് ഒന്നിച്ചാക്കിയ ദൈവം അവരെ ഏതേൻ തോട്ടത്തിലാക്കി. പക്ഷേ ആ ചരടയെന്ന് മാറി വേറെ ഏതിലോട്ടൊക്കെയോ ശ്രദ്ധ പോയപ്പോഴത്തേന് സന്തോഷം നഷ്ടമായി. നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു നൽകുവാൻ കാൽവറിയിൽ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. ആ പുത്രനിലൂടെയുള്ള സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക, ദൈവസ്നേഹമാകുന്ന ചരടയിലേക്ക് നാം വരണം. പതിവ് ശൈലികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ശാന്തമായിട്ട് ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രി ഞാനൊരു സന്ദേശം പറഞ്ഞു, ഐക്യതയുടെ ആവശ്യകതയെക്കുറിച്ച്. ദൈവസ്നേഹമാകുന്ന ചരടയിലേക്ക് വന്നില്ലേലുള്ള കുഴപ്പം, സ്തോത്രം, തൃപ്തി ഉണ്ടാകത്തില്ല, നമ്മൾ നിമിത്തം പ്രയോജനം ഉണ്ടാകത്തില്ല. ഈ സമൂഹത്തിൽ പ്രയോജനപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എനിക്ക് വ്യക്തിപരമായി ഒന്ന് പ്രയോജനപ്പെടണം, എനിക്ക് സന്തോഷം അനുഭവിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരടയിലല്ലാത്തടത്തോളം കാലം അമ്പിന് ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ഈ ചരടയിലല്ലാത്തടത്തോളം കാലം വില്ലിന് ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. നോക്കണേ, ദണ്ട് ഇവിടെ എത്ര പേരാണ് നിന്ന് ശുശ്രൂഷിക്കുന്നത്. ഒരാൾ ഓർഗനുമായിട്ട് നിൽക്കുന്നു, തീമത്തി ഓർഗനുമായിട്ട്, ബിജു ബ്രദർ ഗിറ്റാറുമായിട്ട്, സ്തോത്രം, തൊട്ടിപ്പുറത്ത് പാടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവര് എല്ലാം കൂടെ ഒന്നിച്ച് ചേരുന്നത് ഒരു താളത്തേല. അന്ന് ആ താളത്തേല ഒന്നിച്ച് ചേരുമ്പോഴാണ് ഈ ശുശ്രൂഷ പൂർണ്ണപ്പെടുന്നത്. ഞാൻ അവരോടൊരു പാട്ട് പറഞ്ഞേച്ചൊന്നുമല്ല ഇന്ന് രാത്രി കയറിയിരിക്കുന്നത്. പക്ഷേ എനിക്കറിയാം അവര് ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്ന പാട്ടിനപ്പുറത്ത് ദൈവവചനവുമായി ചേർന്ന് നിൽക്കുന്ന പാട്ടവർ പാടും. അപ്പോഴാ ദൈവിക സന്തോഷത്തിൻ്റെ പൂർണ്ണത ലോകമെമ്പാടുമുള്ള സഭയ്ക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നാല് ദിശയിലോട്ട് പോകാതെ ഭിന്നിപ്പിക്കുക എന്നുള്ളത്, വിഘടിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം. ഈ സാത്താൻ്റെ ഒരു പദ്ധതിയാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും പിശാശിങ്ങനെ വല്ലാതെ പരിശ്രമിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൻ്റെ ചരടയിൽ ഒന്നാകാൻ അവിടെയാണ് സന്തോഷം പൂർണ്ണപ്പെടുന്നത്. ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ദൈവത്തിന് സ്തോത്രം, ഒറ്റത്തടിയായി ജീവിക്കുന്നവരുടെ പ്രശ്നം ഒരിക്കലും അവർക്ക് തൃപ്തരാകാൻ പറ്റത്തില്ല. ഒന്നിലും ഒരു തൃപ്തരല്ല, സ്തോത്രം. ദേ വിൽ നോട്ട്, അതെ, അവർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല, ദൈവത്തിന് സ്തോത്രം. കുടുംബബന്ധങ്ങളുടെയൊക്കെ തൃപ്തി അനുഭവിക്കണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ചരടയിലേക്ക് വരണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ തൃപ്തി അനുഭവിക്കണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ചരടയിലേക്ക് വരണം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തൃപ്തി അനുഭവിക്കണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ചരടയിലേക്ക് വരണം. ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തൃപ്തി അനുഭവിക്കണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ചരടയിലേക്ക് വരണം. ഇന്ന് രാത്രിക്കാലം ഏതെങ്കിലും ബന്ധങ്ങളുടെ അകത്ത് കല്ലുകടി നേരിടുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, ദൈവസ്നേഹത്തിൻ്റെ ചരടയിലേക്ക് വന്ന ആ സന്തോഷത്തിൻ്റെ ഒരു പൂർണ്ണത അനുഭവിക്കുവാൻ. ഞാൻ പറഞ്ഞ സന്ദേശം നിങ്ങളെ എത്ര പേരെ സ്വാധീനിച്ചു. ഐക്യതയിൽ വസിക്കാത്തിടത്തോളം കാലം കുടുംബജീവിതം തൃപ്തമല്ല. ഐക്യതയിൽ വസിക്കാത്തിടത്തോളം കാലം നമുക്കൊന്നിലും തൃപ്തരാകാൻ പറ്റത്തില്ല. ഐക്യതയിൽ വസിക്കാത്തിടത്തോളം കാലം എവിടോ ഏകാന്തത നമ്മുടെ മനസ്സിൽ ശൂന്യമായി നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി കർത്താവേ, ആ ദൈവസ്നേഹത്തിൻ്റെ ചരടിൽ ഒന്നാകാൻ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഹിതത്തിനനുസരിച്ച് യാത്ര ചെയ്യാൻ എന്നെ ഞാനിതാ സമർപ്പിക്കുന്നെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ. സദൃശവാക്യം 4:8 വളരെ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. ഈ ദിവസം അതൊന്ന് ധ്യാനിക്കണേ. സ്തോത്രം. ഒന്നിച്ചില്ലെങ്കിലുള്ള കുഴപ്പം, ഏകാകിയ ഞാൻ പിന്നെയും
സൂര്യന് കീഴെ മായ കണ്ടു. ഏകാകിയായ ഒരുത്തനുണ്ട്, അവൻ ആരുമില്ല, മകനില്ല, സഹോദരനില്ല, എങ്കിലും അവൻ്റെ പ്രയത്നത്തിന് ഒന്നും അവസാനവുമില്ല. ചുമ്മാതങ്ങ് കഷ്ടപ്പെടുക, എന്നാൽ അവൻ്റെ കണ്ണിന് തൃപ്തിയില്ല. ഒറ്റയ്ക്ക് പോയാൽ തൃപ്തരാകത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ആ കാൽവറിയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കപ്പെടുവാൻ. കർത്താവെ, ഒരു മെഴുകുതിരി കത്തിയെറിയുന്നത് പോലെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ ഒരു ജീവിതമാക്കി എന്നെ മാറ്റണേ. പ്രാർത്ഥിക്കാവോ? ഈ വാസ പ്രാർത്ഥനയിൽ സകല ഐക്യതക്കേടുകളും ഒന്ന് മാറി ആ പെന്തക്കോസ് നാളിൽ വ്യാപരിച്ച ദൈവകൃപ പോലെ ആത്മാവിൽ ഒന്നാകുന്ന അനുഭവങ്ങൾ വെളിപ്പെടുവാൻ കർത്താവെ സഹായിക്കണമേ. ഇന്ന് രാത്രി സന്ദേശം കേട്ട സകല ദൈവമക്കളെയും ഒരുക്കണം. ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൽ വസിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. എവിടെയെങ്കിലുമൊക്കെ കല്ലുകടികൾ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പുഴുക്കുത്തുകലുകൾ ഉണ്ടെങ്കിൽ ഈ സന്ദേശം ഇന്ന് രാത്രിയിൽ തിരുത്തലിന് കാരണമാകട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.